പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഓടി നടന്ന് ഞാനും നിങ്ങളും നിത്യരക്ഷയിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അതിയോ പരിശ്രമിച്ചുകൊണ്ട് ശക്തമായ സന്ദേശങ്ങൾ നൽകുന്ന ഈ കാലഘട്ടത്തിൽ ഗരഭന്താൾ സന്ദേശത്തിൻ്റെ വിലപ്പെട്ട ചില തലങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് ഗരഭാൾ പ്രത്യക്ഷപ്പെടലുകൾ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ പ്രത്യക്ഷപ്പെടലുകളാണെന്നും പരിശുദ്ധി അമ്മ ഒരു അവസാന പരിശ്രമം എന്ന പോലെയാണ് ഗരഭാൾ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ഗർഭം പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മ ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിയാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ചില ക്രമീകരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ഈ ലോകത്ത് ഭൗതികമായി എന്തൊക്കെ സംഭവിച്ചാലും അവരെ ഒന്നും സ്പർശിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം ആന്തരികമായ ഒരു ഉണർവ് ആന്തരികമായ ഒരു അഗ്നിയാൽ മനുഷ്യനെ ഉജ്ജ്വലിപ്പിച്ച് തങ്ങളുടെ സാഹചര്യങ്ങളും ആത്മാവിന്റെ അവസ്ഥയും മനസ്സിലാക്കുവാൻ ഉള്ള ക്രമീകരണം ഒരു മുന്നറിയിപ്പിലൂടെ ഗർഭം താളിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള സന്ദേശം കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കി അത് സ്വർഗത്തിന് നമ്മളോടുള്ള വലിയ സ്നേഹത്തിന്റെ അടയാളമാണ് പരിശുദ്ധി അമ്മയ്ക്ക് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട മക്കളാണ് അതുകൊണ്ട് നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അമ്മ തന്നെയാണ് ഈ ക്രമീകരണങ്ങളെല്ലാം അമ്മയുടെ പുത്രനിൽ നിന്നും പിതാവിൽ നിന്നും പരിശുദ്ധാമൽ നിന്നും പ്രത്യേകം ചോദിച്ച് വാങ്ങിച്ച് ഈ ലോകം നടത്തിക്കൊണ്ടിരിക്കുക ഇനി പരിശുദ്ധി അമ്മ ഈ മുന്നറിയിപ്പിന് ശേഷം മെജുവരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇപ്രകാരം ഒരു സന്ദേശം നൽകിയുണ്ടായി ഒരു മഹാത്ഭുതം ലോകത്ത് സംഭവിക്കുവാൻ പോകുന്നു ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് അത് അനേകരുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചിട്ടുമുണ്ട് എന്നാൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചിട്ടും ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കാതെ അനേകരും മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞു ഗർഭന്താളിലെ സന്ദേശം ഒരു മഹാത്ഭുതം ഈ ലോകത്ത് സംഭവിക്കും ഇതുതന്നെ മെജൂരിൽ തുടർച്ചയായി വീണ്ടും പരിശുദ്ധി അമ്മ പറഞ്ഞു ഒരു മഹാത്ഭുതം ഈ ലോകത്ത് സംഭവിക്കും ഇനി ഈ ലോകത്ത് സംഭവിക്കുന്ന മഹാത്ഭുതത്തെ കുറിച്ച് എന്താണ് പരിശുദ്ധി അമ്മ വ്യക്തമായ ചില ധാരണകൾ നൽകുന്നത് പരിശുദ്ധി അമ്മ ഇപ്രകാരം പറയുന്നു ഈ മുന്നറിയിപ്പിന് ശേഷം പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ ലോകം മുഴുവനും തിരിച്ചറിയുന്ന ഒരു മഹാത്ഭുതം ഈ ലോകത്ത് സംഭവിക്കും മുന്നറിയിപ്പിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു അതൊരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഈ മുന്നറിയിപ്പ് ലഭിച്ചാൽ ഉടനെ തന്നെ പിന്നെ കുറെ നാളൊന്നും സ്വർഗം വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഈ മുന്നറിയിപ്പിലൂടെ തിരിച്ചു വരാൻ സാധിക്കാത്ത മക്കൾക്ക് വീണ്ടും ഒരു അവസരം സ്വർഗം നൽകുകയാ ഒരു മഹാത്ഭുതം ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ട് പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഒരു മഹാത്ഭുതം ലോകത്ത് സ്വർഗം പ്രവർത്തിക്കാൻ പോകുന്നു ഈ മുന്നറിയിപ്പ് ലഭിച്ചതിന് ശേഷം അതെപ്പോൾ എന്ന് ഏത് സമയത്ത് സംഭവിക്കുമെന്ന് ധർമ്മനാളിലെ പ്രധാന ദർശകരിൽ ഒരാളായ കൊഞ്ചിത്തയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത്ഭുതത്തെ കുറിച്ചുള്ള വ്യക്തമായ സന്ദേശം കൊഞ്ചിത്തയ്ക്ക് സ്വർഗം നൽകി കഴിഞ്ഞു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഈ അത്ഭുതം ഉണ്ടാകുന്നതിന് എട്ട് ദിവസം മുൻപ് കൊഞ്ചീത്ത ഈ അത്ഭുതത്തെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ ചില നിർദ്ദേശങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തും അങ്ങനെ അവർക്ക് അവർക്കറിയാം എന്ന് ഏത് വർഷം ഏത് ദിവസവും സംഭവിക്കുമെന്ന് അതിന് ഉണ്ടാകുന്ന എട്ട് ദിവസം മുൻപ് ഈ മഹാത്ഭുതത്തെ കുറിച്ചുള്ള പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ കൊഞ്ചീത്ത ലോകത്തിന് നൽകും ഇനി സ്വർഗം ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലൂ നമുക്ക് നൽകിയിട്ടുണ്ട് എന്താണ് ആ ക്ലൂ വിശുദ്ധ കുർബാനയുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധന്റെ ഒരു തിരുനാൾ ദിവസം അതായത് ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് ദിവ്യകാരുണത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരു വിശുദ്ധൻ വിശുദ്ധ കുർബാനിയുടെ വിശുദ്ധൻ എന്നാണ് അതേ അറിയപ്പെടുന്നത് വിശുദ്ധ കുർബാനിയുടെ ഈ വിശുദ്ധന്റെ ഈ തിരുനാൾ ദിവസം ഒരു വ്യാഴാഴ്ച വൈകുന്നേരം എട്ട് മുപ്പതിന് ഈ മഹാത്ഭുതം ലോകത്ത് സംഭവിക്കുമെന്നും ഗരമന്താളിൽ താളിൽ പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു വിശുദ്ധ കുർബാനിയെ സ്നേഹിച്ച വിശുദ്ധൻ വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് ജീവിച്ച വിശുദ്ധൻ വിശുദ്ധ കുർബാനക്ക് അനേകരെ കൊണ്ടുവന്ന വിശുദ്ധൻ വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുത്ത വിശുദ്ധന്റെ തിരുനാൾ ദിവസമാണ് ലോകത്തെമ്പാടുമുള്ള മക്കൾ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ള ഈ മഹാത്ഭുതം ലോകത്ത് പ്രവർത്തിക്കുക എന്ന് പരിശുദ്ധിയമ്മ സന്ദേശം നൽകിയപ്പോൾ ആ സമയം പോലും പരിശുദ്ധിയമ്മ നമുക്ക് പങ്കുവെച്ച് നൽകി വൈകുന്നേരം എട്ടരയ്ക്ക് ഇതിലെ വരുശ്ദിനേ ഇപ്രകാരം കൂട്ടിച്ചേർത്തു ഈ അത്ഭുതം പതിനഞ്ച് മിനിറ്റ് നേരമായിരിക്കും ഉണ്ടായിരിക്കുക പതിനഞ്ച് മിനിറ്റ് നേരം ലോകത്തിന് മുഴുവനും ഈ അത്ഭുതം ദർശിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ അത്ഭുതത്തിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമേ ഈ അത്ഭുതം ലോകത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ എങ്കിലും ഇതിന്റെ വ്യാപ്തിയും ഇതിന്റെ ആഴവും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നിയെന്ന് ഓരോ മനുഷ്യനും നീണ്ട സമയം പോലെ ഇത് അനുഭവിക്കും പതിനഞ്ച് മിനിറ്റ് നേരം വളരെ ഹ്രസ്വമായ സമയമുള്ളൂ എങ്കിലും ഇത് സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ പാപഭാരം മൂലം ഇത് ഒത്തിരി നീണ്ട ഒരു ഇടപെടലായി മനുഷ്യന്റെ ആത്മാവിൽ അവൻ അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ അമ്മ കൂട്ടിച്ചേർത്തു ഇത് സംഭവിക്കുന്ന മാസത്തിലെ ഏഴാം തീയതിക്കും പതിനേഴാം തീയതിക്കും ഇടയിലുള്ള ഒരു ദിവസമായിരിക്കും ഇത് സംഭവിക്കുക എന്ന് ഏഴിനും പതിനേഴിനും ഇടയിൽ പ്രിയുള്ള സഹോദരങ്ങളെ സ്വർഗം ഈ ലോകത്ത് ആത്മാക്കളെ നേടുവാനുള്ള ശക്തമായ ഇടപെടൽ പരിശുദ്ധി അമ്മയിലൂടെ ആരംഭിച്ചിട്ട് നൂറ്റാണ്ടുകളായി ഇനി ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുകയാണ് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഗർഭം നമുക്ക് ലഭിക്കുക പരിശുദ്ധിയമ്മ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ഇന്ന് പരിശുദ്ധിയമ്മ നമ്മുടെ ആത്മാക്കളെ നേടിയേ അടങ്ങു എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി സ്വർഗത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഈ ലോകത്തമ്മ വാങ്ങി തന്നിരിക്കുക അവസാന നിമിഷത്തിലെങ്കിലും ആത്മാക്കൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകളായി താൻ പരിശ്രമിച്ച പരിശ്രമത്തിന്റെ ഒരു പരിസമാപ്തിയായി ലോകത്ത് ഒരു മഹാത്ഭുതം സംഭവിക്കുവാൻ പോകുന്നുവെന്ന് ഗർഭന്ധാൽ സന്ദേശം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഈ അത്ഭുതം സംഭവിക്കുമ്പോൾ ലോകത്ത് രോഗികൾ സുഖപ്പെടും പരിശുദ്ധി അമ്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് രോഗികൾ സുഖപ്പെടുന്നത് സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ അടിമത്തിൽ കഴിയുന്ന മക്കൾ പരിശുദ്ധി അമ്മയുടെ ഇടപെടലിലൂടെ സ്വതന്ത്രനാകുന്നു രോഗപീഠകളിൽ കഴിയുന്ന മക്കൾ പരിശുദ്ധി അമ്മയിലൂടെ സൗഖ്യം പ്രാപിക്കുന്നു ഇതൊക്കെ അമ്മ സ്നേഹത്തോടെ നമുക്ക് നൽകുന്ന ചില അടയാളങ്ങളാണ് കാരണം ഈ ലോകത്ത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നും പരിശുദ്ധി അമ്മ ദൈവസനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശക്തമായി ഇടപെടുമെന്നുമുള്ള ഒരു ഉറപ്പ് ഇതുപോലെയുള്ള രോഗശാന്തി അനുഭവങ്ങൾ നമുക്ക് നൽകുകയാ എന്നിട്ടമ്മ കൂട്ടിച്ചേർത്തു ഈ മഹാത്ഭുത ലോകത്ത് സംഭവിക്കുമ്പോൾ അനേക രോഗികൾ സുഖപ്പെടും ഒപ്പം അനേകം പാപികൾ മാനസാന്തരപ്പെടും പ്രയുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് പരിശുദ്ധി അമ്മ നടത്തുന്ന ഓരോ പ്രത്യക്ഷപ്പെട്ടലുകളുടെയും അടിസ്ഥാന ലക്ഷ്യം പാപികളുടെ മാനസാന്തരം മാത്രമാണ് ഒരാത്മാവിന് വേണ്ടി പരിശുദ്ധി പരിശുദ്ധിയമ്മ ഓടി നടക്കുകയൊരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായാണ് അമ്മ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അതാണ് കരമന്താളിൽ അമ്മ പറയുന്നത് ഈ മഹാത്ഭുത സമയത്ത് രോഗികൾ സുഖപ്പെടും അനേകം പാപികൾ മനസാന്തരപ്പെടും മാനസാന്തരത്തിൻ്റെ നിമിഷങ്ങളായി ഈ മഹാ അത്ഭുതം മാറുമെന്ന് കരമ്പന്താളിൽ അമ്മ നമുക്ക് സന്ദേശം നൽകുന്നു ഇനി അത്ഭുതത്തിന് വീണ്ടും പ്രത്യേകതകളുണ്ട് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഈ അത്ഭുതം ദർശിക്കാൻ സാധിക്കും ഈ അത്ഭുതം ക്യാമറകളിൽ പകർത്തുവാൻ സാധിക്കും ഇന്ന് മീഡിയ അത്രമാത്രം വളർന്നു കഴിഞ്ഞു ഈ അത്ഭുതം സംഭവിക്കുമ്പോൾ ക്യാമറ കണ്ണുകൾക്ക് അത് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ അത്ഭുതം സ്പർശിക്കുവാൻ സാധിക്കുന്നതല്ല എന്നും പരിശുദ്ധി അമ്മ സന്ദേശം നൽകി ഫോട്ടോ എടുക്കാൻ സാധിക്കും ക്യാമറ കണ്ണുകൾക്ക് അത് ഒപ്പിയെടുക്കാൻ സാധിക്കും എന്നാൽ മനുഷ്യകരങ്ങൾ കൊണ്ട് സ്പർശിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കില്ല ഈ അത്ഭുതമെന്നും പരിശുദ്ധി അമ്മയുടെ സന്ദേശമുണ്ട് പിന്നെയുള്ള സഹോദരങ്ങളെ ലോകം മുഴുവനും ഇത് അനുഭവിക്കണമെന്നും ലോകം മുഴുവനും ഈ ലോകത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യവും ഇടപെടലും എന്ന് തിരിച്ചറിയണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒരു മഹാത്ഭുതത്തിന് വേണ്ടി പരിശുദ്ധിയമ്മ ലോകത്തെ ഒരുക്കുകയാണ് പരിശുദ്ധിയമ്മ ലോകത്ത് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ എപ്പോഴും അവിടെ ഒരു അടയാളം ബാക്കി വെച്ചിട്ടാണ് അമ്മ തിരിച്ചു പോവുക ഒരു ഉറവ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അടയാളം അമ്മയുടെ സ്നേഹത്തിന്റെ ഒരു അടയാളമായി അവിടെ അവശേഷിക്കും അതുപോലെ തന്നെ ഗർഭനാളിൽ അമ്മ പറയുന്നു ഈ മഹാത്ഭുതം കഴിഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ശാശ്വതമായ അടയാളം ധരമന്താളിൽ നിലനിൽക്കുമെന്നും പരിശുദ്ധി അമ്മയുടെ സന്ദേശമുണ്ട് ലോകം മുഴുവൻ ഇത് അനുഭവിക്കുന്നു എന്നാൽ മായ്ക്കപ്പെടാതെ ഇതിൻ്റെ ഒരു തുടർച്ചയായി ഒരടയാളം ധരമം താളിൽ സ്ഥാപിക്കപ്പെടുമെന്നും പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങളിൽ കാണുന്നുണ്ട് പ്രിയവുള്ള സഹോദരങ്ങളെ ഇതുപോലെ തന്നെ ഗർഭാളിലെ സന്ദേശങ്ങളോട് സാമ്യമുള്ള സന്ദേശമാണ് മെജുവരിയിലും പരിശുദ്ധി അമ്മ നൽകിയിരിക്കുക മെച്ചുവരിയിൽ വ്യക്തമായ എന്താണ് ഈ അത്ഭുതം പറയുന്നുണ്ട് ഇത് രണ്ടും ഒരുപക്ഷെ ഒരത്ഭുതമാകാം ഒരുപക്ഷെ സാമ്യമുള്ള രണ്ട് രണ്ടത്ഭുതങ്ങളാകാം നമുക്കറിയില്ല ഒരു കാര്യം ഉറപ്പാണ് പരിശുദ്ധി അമ്മ എന്റെയും നിങ്ങളുടെയും ആത്മാക്കൾക്ക് വേണ്ടി അതിയായി ദാഹിക്കുകയും ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എങ്ങനെയെങ്കിലും നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് ആത്മാവിനെ പരിശോധിച്ച് സ്വർഗത്തിന് വേണ്ടി നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ സ്നേഹത്തോടെ മാടി വിളിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമുക്ക് മുൻപിൽ കാണുന്നത് മെജുവറിയിൽ പരിശുദ്ധിയമ്മ നൽകിയ സന്ദേശം ഇപ്രകാരം കാണുന്നു ലോകത്ത് നിന്ന് പ്രകാശ സ്രോ സ്രോതസ്സുകൾ അപ്രത്യക്ഷമാകും സൂര്യൻ ഇരുണ്ടുപോകും നക്ഷത്രങ്ങൾ നിലം പൊതിക്കും ഇപ്രകാരം ലോകം മുഴുവനും ഒരു ഇരുളിമയിലേക്ക് പ്രവേശിക്കും ലോകം മുഴുവനും അന്ധകാരം നിറയും ഇനി ഈ അന്ധകാര ലോകം മുഴുവൻ നിറയുമ്പോൾ ലോകത്തുള്ള സർവജനങ്ങളും ഭീതിയിൽ കഴിയും എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ലാതെ ലോകത്തുള്ള സർവജനങ്ങള് ദൈവത്തെ അംഗീകരിച്ചതും അംഗീകരിക്കാത്തവരും വിശ്വാസിയും അവിശ്വാസിയും വ്യത്യസ്ത മതങ്ങളിൽ ജീവിക്കുന്നവര് വിശ്വസിക്കുന്നവര് സർവരും ഈ അന്ധകാരത്തിൻ്റെ പിടിയിൽപ്പെടും ആർക്കും അതിൽ നിന്നവരെ രക്ഷിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ലോകം മുഴുവനും വിറങ്ങലിച്ച് ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ ഏക ഏകരക്ഷകനായ യേശുക്രിവിന്റെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും ഇതാണ് ഗർഭം താൾ ഗർഭം താളിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് മെജൂരിയിൽ പരിശുദ്ധിയമ്മ നൽകിയ സന്ദേശം ഏക ഏകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ അടയാളം കുരിശടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ക്രൂശിതനായ യേശുക്രിസ്തുവിനെ സർവജനങ്ങളും ദർശിക്കുമെന്ന് അമ്മ സന്ദേശം നൽകുന്നു ഹാലല്ലുയ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവരും യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരും വിശ്വാസത്തെ കളിയാക്കിയവരുമെല്ലാം ഈ അന്ധകാര നിമിഷത്തിൽ സ്വർഗത്തിൽ ആകാശത്തിൽ ഏകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപം ദർശിക്കുമെന്ന് പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു ഇനി കർത്താവിന്റെ ഈ ക്രൂശിത രൂപം ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ അഞ്ച് വുകളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ലോകം മുഴുവനും വ്യാപിക്കും ഈ അഞ്ച് തിരുമുറിവുകളിൽ നിന്ന് പ്രകാശം ഉതിർന്ന് ലോകം മുഴുവനും യേശുക്രിസ്തുവിന്റെ അഞ്ച് തിരുമുറിവുകൾ ഒഴി കടന്നു വരുന്ന പ്രകാശം നിറയും അന്ധകാരമായിരിക്കുന്ന ഈ ലോകത്ത് സൂര്യൻ ഇരുണ്ട് ചന്ദ്രൻ നിലംപതിച്ച് പ്രകാശ സ്രോതസ്സുകൾ മുഴുവനും അടഞ്ഞുപോയ അന്ധകാരത്തിൽ കഴിയുന്ന ഈ ലോകത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന ഏക ഏകകാര്യം യേശുക്രിസ്തുവിന്റെ ഏകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ അഞ്ചു തിരുമുറിവുകളിൽ നിന്ന് ഉദ്യമിക്കുന്ന പ്രകാശം മാത്രമായിരിക്കുമെന്ന് പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു അപ്പോൾ ലോകം തിരിച്ചറിയും ലോകത്തെ രക്ഷിച്ച ഏക രക്ഷകൻ യേശുക്രിസ്തുവാണെന്ന് അപ്രകാരമുള്ള അത്ഭുതങ്ങൾ കണ്ടു കഴിയുമ്പോൾ ലോകം ലോകമൊഴിയുവനും യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് പാപത്തിന്റെ വഴികൾ വെറുത്തുപേക്ഷിച്ച് മനസാന്തരപ്പെട്ട് സ്വർഗത്തിന് വേണ്ടി തീരുമാനിച്ച് യേശുക്രിസ്തുലേക്ക് തിരിച്ചു വരുമെന്ന് അമ്മ സന്ദേശം നൽകുന്നു ഇപ്രകാരം വ്യക്തവും ശക്തവുമായ ഇടപെടൽ ദൈവം ഈ ലോകത്ത് നടത്തിയിട്ടും ചിലരുടെ ഹൃദയങ്ങൾ കാഠിന്യമുള്ളതായി മാറുമെന്ന് അമ്മ സന്ദേശം നൽകുന്നുണ്ട് സഹോദരങ്ങളെ എത്രമാത്രം ദൈവം ഈ ലോകത്ത് ഇടപെട്ടിട്ടും വ്യക്തവും ശക്തവുമായ സന്ദേശങ്ങൾ നൽകിയിട്ടും ചിലരുടെ ഹൃദയങ്ങൾ കാഠിന്യമായി കഠിനമായി മാറുമെന്നും അവർ മനസാന്തരപ്പെടുവാൻ വിസമ്മതിക്കുമെന്നും അമ്മ സന്ദേശം നൽകുന്നു ആയതിനാ പ്രിയമുള്ള സഹോദരങ്ങളെ മാനസാന്തരമെന്നുള്ളത് സ്വർഗം നൽകുന്ന ഒരു അനുഗ്രഹമാണെന്നും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാനസാന്തരപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള കൃപ ലഭിക്കുവാൻ നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നുവെന്നും നാം മനസ്സിലാക്കുകയാണ് ഈ മഹാത്ഭുതം ലോകത്തിനുള്ള വലിയ ഒരു അടയാളമായിരിക്കുമെന്നും ഈ മഹാത്ഭുതത്തിന് ശേഷം ദൈവം തന്റെ നീതിയുടെ കരങ്ങൾ ലോകത്തിലേക്ക് നീട്ടുമെന്നും പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു നീതിയുടെ കരങ്ങൾ നീട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ നന്മ ചെയ്തവൻ അനുഗ്രഹവും തിന്മ ചെയ്തവന് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും നീതിമാനായ ന്യായാധിപനായി ദൈവം കടന്നു വരും കരുണാമാനായ കർത്താവ് കരുണയുടെ ക്രമീകരണങ്ങൾ ഈ ലോകത്ത് നിരവധി നടത്തിയിട്ടും പാപികളെ മാനസാന്തരത്തേക്ക് ക്ഷണിച്ച് ഈ ലോകത്തിന് നിത്യ രക്ഷയുണ്ടെന്ന് വ്യക്തമായി കാണിച്ചു തന്നിട്ടും മനസാന്തരപ്പെടുവാൻ മടി കാണിച്ച് മറുതലിച്ചു നിൽക്കുന്ന ജനങ്ങളിലേക്ക് നീതിയുടെ ന്യായാധിപനായി അവൻ കടന്നു വരുമെന്നും ഗരബന്താൾ സന്ദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ട് കർത്താവ് ഇപ്രകാരം പറയുന്നു ഞാൻ നീതിയുടെ ന്യായാധിപനായി കടന്നു വരുന്നതിന് മുൻപ് എൻ്റെ കരുണ ഏറ്റെടുക്കുവാൻ എൻ്റെ മക്കൾക്ക് ഇനിയും സമയമുണ്ട് അവർ എല്ലാം നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കരുത് എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കരുത് ദൈവ കരുണ ഇപ്പോഴും കർത്താവി ലോകത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്നും അതുകൊണ്ട് അവന്റെ കരുണയിൽ ആശ്രയിച്ച് പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് അവൻ്റെ കരുണ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയുടെ വഴിയിലേക്ക് തിരിച്ചു വരുവാൻ ഗർഭം സന്ദേശം നമ്മെ വിളിക്കുകയാണ് ലോകത്തെ ശിക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവ ദൈവത്തിൻ്റെ സന്ദേശമാണ് ലോകത്തെ ശിക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും എൻ്റെ കരുണയുടെ ഹൃദയത്തോട് അവനെ ചേർത്ത് വെക്കുവാൻ ലോകത്തെ ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയതിനാൽ എൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് സർവശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ദൈവമക്കളെ ഗരഭം താളിലൂടെ പരിശുദ്ധി അമ്മ ക്ഷണിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഇത്രമാത്ര സ്നേഹത്തോടെ ഗർഭം നിന്ന് നമുക്ക് സന്ദേശങ്ങൾ നൽകി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന കാര്യം നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ലോകത്ത് പലതും കാണുമ്പോൾ ഇതൊക്കെ മിഥിയാണെന്ന് കരുതരുത് ഹൃദയം കഠിനമായി അന്ധരായി മാറുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകരുത് ഈ ലോകത്ത് നടത്തുന്ന ഓരോ ഇടപെടലുകളെയും ദൈവത്തിൻ്റെ ഒരു അടയാളമായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി മാറണമെന്ന് പരിശുദ്ധിയമ്മ ഗർഭം താളിൽ നിന്ന് സ്നേഹത്തോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗരബന്താൾ സന്ദേശം ലോകത്തിനും മുഴുവനും വലിയ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശം നൽകുന്നു ലോകം ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഒരു മുന്നറിയിപ്പിലൂടെ ദൈവലോകത്തെ ലോകത്തെ വീണ്ടെടുക്കാൻ ഇനിയും പരിശ്രമിക്കുമെന്നും അതിനോട് സഹകരിക്കാത്ത മക്കൾക്ക് വേണ്ടി ഒരു മഹാത്ഭുതം ലോകത്ത് ദൈവം ഇനിയും ചെയ്യുമെന്നും അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ നേടുവാനുള്ള സ്വർഗത്തിൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും നമുക്ക് ദൈവ ദൈവകരുണയിൽ ആശ്രയിച്ച് നിത്യരക്ഷയിലേക്ക് നടന്നെടുക്കുവാൻ സ്വർഗം ഈ ലോകത്ത് എല്ലാ ക്രമീകരണങ്ങളും നടത്തുമെന്നുമുള്ള പ്രത്യാശയാണ് ഗരബന്താൾ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുക എന്ന ഒരു മുന്നറിയിപ്പും ദൈവം നമുക്ക് നൽകുന്നുണ്ട് ഹൃദയം കഠിനമാക്കരുത് ഹൃദയം കഠിനമായി ഈ മഹാനുഭവത്തിന് ശേഷവും അനേകർ മറുതലിച്ചു നിൽക്കുമ്പോൾ അത് നിത്യനാശത്തിലേക്കുള്ള വഴിയിലൂടെയുള്ള സഞ്ചാരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ ഓരോ ഇടപെടലുകളും മനസ്സിലാക്കി നിത്യരക്ഷ സ്വന്തമാക്കുന്ന മക്കളായി നമ്മളെയും മാറ്റണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഈ ലോകത്ത് ഹൃദയ കാഠിന്യം മൂലം സ്വർഗം നടത്തുന്ന ഓരോ ക്രമീകരണങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അവയ്ക്കെതിരെ മറുതലിച്ചു നിന്നുകൊണ്ട് നിത്യനാശത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ഓരോ മക്കളെയും അമ്മേ മാതാവെ അമ്മയുടെ മാതൃസ്നേഹത്തിൽ ഏറ്റെടുത്ത് നിത്യരക്ഷയിലേക്ക് ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗർഭന്താളിൽ താളിൽ പരിശുദ്ധിയമ്മ നൽകിയ സന്ദേശങ്ങൾ ഈ ലോകത്ത് നിറവേറപ്പെടുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണമായി അതിനോട് സഹകരിച്ചുകൊണ്ട് നിത്യരക്ഷ സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളോട് ഓരോരുത്തരുമൊപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോടുകൂടെ എന്നിവപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ Ave Maria!